നമസ്കാരം ഗ്രേ മീഡിയസിലേക്ക് സ്വാഗതം സാധാരണഗതിയിൽ മമ്മൂട്ടി മോഹൻലാൽ സിനിമകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉത്സവം തന്നെയാണ് ഈ വർഷവും അതുണ്ടായി എന്നുള്ളത് തന്നെയാണ് പക്ഷേ ഒരെണ്ണം ഈ ഒരു വർഷത്തിൻ്റെ ആദ്യവും ഒരെണ്ണം ഈ ഒരു വർഷത്തിൻ്റെ അവസാന രീ കാലഘട്ടത്തിലും ഉണ്ടായി എന്ന് തന്നെ പറയാം അവസാന മാസങ്ങളിലും ഉണ്ടായി എന്ന് തന്നെ പറയാം അങ്ങനെ നമ്മൾ പറയുകയാണെങ്കിൽ മമ്മൂട്ടിയുടേതായി വന്ന ഇത് പ്രീസ്റ്റ് വൺ എന്ന രണ്ട് ചിത്രങ്ങളുണ്ട് മോഹൻലാലിൻ്റേതായിട്ട് വന്നത് മരക്കാർ അറബിക്കടലിൻ്റെ സിംഹം എന്ന സിനിമയുണ്ട് ഇവിടെ നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങൾ വേറെ നിങ്ങളുടെ കമൻസിലൂടെ ഒന്ന് അറിയാനും നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ അറിയാനും വേണ്ടിയിട്ടുള്ളത് തന്നെയാണ് മമ്മൂട്ടിയുടെ ദ പ്രീസ്റ്റ് ആണോ മികച്ചത് അതോ മരക്കാർ അറബിക്കടലിൻ്റെ സിംഹമാണോ മോഹൻലാൽ നായകനായി എത്തിയത് എന്നുള്ളതാണ് രണ്ടും രണ്ട് തലത്തിൽ നിൽക്കുന്ന സിനിമകളാണ് രണ്ടും ഇറങ്ങിയത് രണ്ട് രീതികളിൽ അല്ലെങ്കിൽ രണ്ട് സമയങ്ങളിലായിരുന്നു എന്നുള്ളതറിയാം ഇതൊരു കോമ്പറ്റീഷനും ഒന്നും വന്നിരുന്നതല്ല പക്ഷേ നിങ്ങൾ ആരാധകരെയും അല്ലെങ്കിൽ സാധാരണ ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ നിങ്ങളിലേക്ക് ഏറ്റവും കൂടുതൽ എത്തിയ സിനിമ ഏതാണ് പ്രീസ്റ്റ് എന്ന സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ തുടക്കം മുതൽ പറയുന്ന പോലെ തന്നെ ഏറ്റവും ഹൈ ഈ ലെവലിൽ നിൽക്കുന്ന പാൻഡമിക് സിറ്റുവേഷൻ്റെ സമയത്ത് ഇറങ്ങി വന്നു പതിനഞ്ച് കോടിയോളം മുതൽ മുടക്കിൽ വന്ന സിനിമ ആ സിനിമ തിയേറ്റർ വിടുമ്പോൾ ഏകദേശം നാൽപ്പത്തി അഞ്ച് കോടിക്ക് മുകളിലുള്ള എമൗണ്ട് നേടി തിയേറ്ററിൽ നിന്നാണ് ബാക്കി ബിസിനസ്സും ബിസിനസും കാര്യങ്ങളുമൊക്കെയുണ്ട് ഈ പറഞ്ഞ പോലെ പലപ്പോഴായിട്ട് നമുക്ക് ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ കണ്ടു ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ എടുത്ത് പറയാനുള്ള കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്ക ഭാഷകളിലേക്കും ഈ സിനിമ പോയി എന്നുള്ളത് തന്നെയാണ് മലയാളം മാത്രമല്ല എന്നുള്ളത് തന്നെയാണ് അതേപോലെ തന്നെ ഇതുവരെ ഉണ്ടായിരുന്ന പല കളക്ഷൻ റെക്കോർഡുകളും ആ സിനിമ അതേപോലെ തന്നെ കവർ ചെയ്തു പോകുന്നിരുന്നതാണ് എടുത്തു പറയേണ്ട കാര്യം ലോകമെമ്പാടും പാൻഡമിക് സിറ്റുവേഷൻ നിലനിന്നിരുന്ന സമയത്ത് തന്നെ എന്നുള്ളതാണ് ഇപ്പോൾ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ ഇവിടെ വന്നിരിക്കുന്ന എത്രത്തോളം സിനിമകൾ വിജയമായി എത്രത്തോളം ജനങ്ങൾ ഇപ്പോൾ കയറുന്നുണ്ട് എത്രത്തോളം പേര് നമ്മൾ പുറത്തിറങ്ങുന്നു എന്നൊക്കെയുള്ളത് പക്ഷേ ആദ്യം പ്രീസ് എന്ന സിനിമ റിലീസ് ആകുന്ന സമയത്ത് നമുക്കറിയാവുന്ന കാര്യം തീരെ ആളുകൾ പുറത്തിറങ്ങാനോ അല്ലെങ്കിൽ സിനിമാ തിയേറ്ററിലൊക്കെ പോകുക അങ്ങനെയുള്ളൊരു കാര്യം ഒരു വലിയ സംശയമായി നിൽക്കുന്ന ഒരു കാലഘട്ടം തന്നെയായിരുന്നു മറ്റൊരു കാര്യം തിയേറ്റർ ഉടമകളെയും അല്ലെങ്കിൽ തിയേറ്റർ ജീവനക്കാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരു സിറ്റുവേഷൻ തന്നെയായിരുന്നു കാരണം കടത്തിന് പുറത്ത് കടമാണ് വേറെ ഒന്നുമല്ല ജനറേറ്റർ ഓപ്പറേറ്റ് ചെയ്യണം എ സി ഓപ്പറേറ്റ് സ്റ്റാഫിന് കാശ് കൊടുക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പോകുന്ന സിറ്റുവേഷനാണ് അന്നേരം വന്ന ഒരു സിനിമ എന്നുള്ളതുകൊണ്ട് തന്നെ ആ സിനിമയ്ക്ക് ബാക്കിയുള്ള സിനിമയ്ക്ക് ഇതിനുശേഷം വന്നത് സിനിമ അല്ലെങ്കിൽ അതിന് മുമ്പുണ്ടായിരുന്ന സിനിമകളെക്കാളും പ്രത്യേകത ഏറെ കൂടുതലായിട്ട് തന്നെയാണ് എൻ്റെ മനസ്സിലുള്ളത് പക്ഷേ ആ ഒരു കാര്യത്തെ മാറ്റിവെച്ചിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന കാര്യങ്ങൾ ദ പ്രീസ്റ്റ് എന്ന സിനിമ മമ്മൂട്ടി എന്ന നടനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ കരിയറിലെ വ്യത്യസ്തമായ ഒരു സിനിമ തന്നെയായിരുന്നു ഇതുവരെ അദ്ദേഹം അതേപോലെ ഒരു ക്യാരക്ടർ ചെയ്തിട്ടില്ല നമുക്കറിയാം ഒരു ഹൊറർ മൂഡുള്ള ഒരു സിനിമ എന്ന് തന്നെ പറയാം ആളുകൾ വളരെയധികം സ്വീകരിക്കുകയും അതേപോലെ തന്നെ വലിയ അതായത് ടി വിയിലൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ നമുക്കറിയാം അതിൻ്റെ റേറ്റിംഗ് എത്രത്തോളം വന്നിരുന്നു എന്നുള്ളതുമൊക്കെ അപ്പം ആ റേഞ്ചിൽ മമ്മൂട്ടിയുടെ ഏറ്റവും ഹൈ റേഞ്ചിൽ നിൽക്കുന്ന ടി വിയിലൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അത്രയും റേഞ്ച് കിട്ടിയ ഒരു സിനിമ തന്നെയാണ് അതേപോലെ തന്നെ ആ സമയത്ത് വേൾഡ് വൈഡ് ആയിട്ട് വലിയ രീതിയിൽ കളക്ഷൻ നേടുകയും അതേവരെയുള്ള കളക്ഷൻ റെക്കോർഡുകളെല്ലാം തകർക്കുകയും ചെയ്ത സിനിമ എന്നും നമുക്ക് അറിയാവുന്നതാണ് ഇനിയും നമ്മൾ മരക്കാറിനകത്തിലേക്ക് വരികയാണെങ്കിൽ മരക്കാർ അറബിക്കടലിൻ്റെ സിംഹം എന്ന സിനിമ നൂറ് കോടി ബഡ്ജറ്റിൽ വരുന്ന സിനിമയായി അതായത് മലയാളത്തിൻ്റെ എക്കാലത്തെയും വലിയ ബഡ്ജറ്റിൽ വരുന്ന സിനിമയെന്ന് തന്നെ പറയാം അതിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് ഏകദേശം എൺപത് കോടിയാണ് എന്നാണ് പിന്നീട് നമുക്കറിയാൻ കഴിയുന്നത് എന്താണെങ്കിലും സിനിമ വന്നു കഴിഞ്ഞപ്പോൾ ഉള്ള തിരക്കും കാര്യങ്ങളും കാര്യങ്ങളുമൊക്കെ നമുക്കറിയാം പിന്നീട് സിനിമയ്ക്ക് സംഭവിച്ചതും അറിയാം എന്നിരുന്നാൽ പോലും സിനിമയ്ക്ക് വലിയൊരു കണക്ഷൻ നേടിയിരുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം അതിൻ്റെ കോസ്റ്റ് വെച്ച് നോക്കുമ്പോൾ ഒരു സിനിമ തിയേറ്റർ ഒരു പരാജയമാണ് എങ്കിൽ പോലും കളക്ഷൻ്റെ കാര്യത്തിൽ ഈ പറഞ്ഞ പോലെ ദ എന്ന് പറഞ്ഞ സിനിമയുടെ മുകളിലേക്ക് അത് എത്തുകയും ചെയ്തു അമ്പത് കോടിക്ക് മുകളിൽ ഈ സിനിമ കളക്ട് ചെയ്തിട്ടുണ്ട് വേൾഡ് വൈഡ് ആയിട്ട് എന്നുള്ള കാര്യങ്ങളും അറിയാം അതേപോലെ ഈ സിനിമയെക്കുറിച്ച് എടുത്തു പറയുന്ന മറ്റൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല ഇത് റിലീസിന് മുമ്പ് ആദ്യമായിട്ട് നൂറ് കോടി ബുക്കിങ്ങിലൂടെ നേടിയ സിനിമ എന്നുള്ളൊരു ഖ്യാതി ഇതിൽ ആദ്യം തന്നെ പറയുന്നുമുണ്ട് അതൊക്കെ എത്രത്തോളം കാര്യങ്ങളാണെന്നുള്ളത് ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യാനാണ് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഇടുന്നത് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് പറയാം അപ്പോൾ ഈ രണ്ട് സിനിമകൾ വരികയും മലയാളത്തിൽ മറ്റൊരു റെക്കോർഡ് റെക്കോർഡിട്ടതാണ് ഈ പറഞ്ഞ പോലെ നമ്മുടെ മരക്കാർ അറബിക്കടലിൻ്റെ സിംഹം എന്ന സിനിമ വേറെ ഒന്നുമല്ല കേരളത്തിലെ എല്ലാ തിയേറ്ററുകളിലും എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അറുന്നൂറിന് മുകളിലുള്ള തിയേറ്ററുകളിൽ ഷോ ഫുൾ ഷോ തിയേറ്ററുകളും കേരളത്തിലെ മുഴുവൻ തിയേറ്ററുകളിലും ഓടിയ ഒരു ചരിത്രമുണ്ട് ഈ സിനിമയ്ക്ക് അഞ്ചോ ആറോ തിയേറ്ററുകൾ മാത്രമാണ് ഇതിനെ പുറത്ത് നിൽക്കുന്നത് ബാക്കി ഒരു സിനിമയ്ക്കും ഈ ഒരു റേഞ്ചിൽ ഒരു റിലീസ് കിട്ടിയിട്ടില്ല ഇനീഷ്യൽ പുള്ളു അതേപോലെ തന്നെയായിരുന്നു രാത്രി പന്ത്രണ്ട് മണിക്കുള്ള സിനിമയുടെ റിലീസും ഫാൻ ഷോയും ഏകദേശം തൊള്ളായിരത്തിന് മുകളിലുള്ള ഫാൻ ഷോയും കാര്യങ്ങളുമൊക്കെയാണ് പ്രീസ് എന്ന സിനിമയ്ക്ക് ഒരു ഫാൻ ഷോ പോലും ഉള്ളതായിട്ട് നമുക്കറിയില്ല കാരണം മമ്മൂട്ടി സിനിമകൾക്ക് അങ്ങനെ ഫാൻ ഷോസൊന്നും നമ്മൾ കേൾക്കാറില്ല പക്ഷേ തുടങ്ങിയ രണ്ട് രണ്ടാഴ്ചകളിൽ ഈ പ്രീസ് എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വലിയ ലെവലിലുള്ള ഹൗസ്ഫുൾ ഷോസും കാര്യങ്ങളുമൊക്കെ നമ്മൾ കണ്ടതുമാണ് അപ്പോൾ പറഞ്ഞു വരുന്നത് നിങ്ങളുടെ മനസ്സിൽ ഏത് സിനിമയാണ് ഗംഭീരം അത് ഏതൊക്കെ മേഖലകളിലാണ് രണ്ട് സിനിമയ്ക്കും അതിൻ്റേതായിട്ടുള്ള രണ്ട് രീതികളുണ്ട് എന്ന് നമുക്കറിയാം മരക്കാരനെ സംബന്ധിച്ചിടത്തോളം വി എഫ് എക്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് ഗംഭീരമാണ് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് മലയാളം ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വ്യത്യസ്തമായിട്ടുള്ള ലെവലിലുള്ള വി എഫ് എക്സ് വർക്കുകൾ ഉള്ളതാണ് എന്നൊക്കെ അറിയാം അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ ഈ സിനിമയിൽ ഏതാണ് മികച്ചത് സക്സസിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ തിയേറ്ററിലെ ഒരു വിജയത്തിൻ്റെ കാര്യത്തിൽ പ്രീസ്റ്റ് തന്നെ മുന്നിട്ട് നിൽക്കുന്നു അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്തായാലും നിങ്ങളുടെ കമൻസുകളും കാര്യങ്ങളൊക്കെ ഒന്ന് പറയുക എന്തായാലും ഇവിടെ കമ്പയിൻ അല്ലെങ്കിൽ നമ്മളൊരു കമ്പയർ ചെയ്യുന്നത് മമ്മൂട്ടി വേഴ്സസ് മോഹൻലാൽ എന്നുള്ള ഒരു ഇത് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി ഇവരുടെ ഈ രണ്ട് ചിത്രങ്ങളെ വെച്ചിട്ടാണ് അപ്പോൾ ഒരിക്കൽ കൂടെ പറയുകയാണ് നിങ്ങളുടെ കമൻസുകളൊക്കെ ഒന്ന് രേഖപ്പെടുത്തുക ഗ്രീ മീഡിയാസ്